നമസ്തെ. സന്നിധാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സന്നിധാനത്തിലെ പ്രധാന വാർത്തകൾ. ഒരിടവേളയ്ക്ക് ശേഷം ശബരിമല വീണ്ടും സമരവേദിയാകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ വാർത്ത. കോവിഡിന്റെ പേരിൽ ആചാരങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദിയാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. December 16 നിരോധനം ലംഘിച്ച് നീലിമല വഴി സന്നിധാനത്ത് എത്തുമെന്ന് ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ നടന്ന സമരങ്ങൾക്ക് ഏതാണ്ട് 2 വർഷത്തിലധികമായുള്ള ഇടവേളയ്ക്ക് ശേഷമാണ് സന്നിധാനവും പരിസരവും വീണ്ടും സമരവേദിയാകുന്നത്. ദേവസ്വം ബോർഡിനെ മറയാക്കി സർക്കാർ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആരോപണം. കോവിഡിന്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്നും ഐക്യവേദി പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. പമ്പാ സ്നാനം, നീലിമല വഴിയുള്ള മലകയറ്റം, നെയ്യഭിഷേകം എന്നിവയ്ക്കുള്ള നിയന്ത്രണം നീക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വേണമെന്ന് ദേവസ്വം ബോർഡും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ സർക്കാർ തലത്തിൽ നടപടി ഉണ്ടായിട്ടില്ല. അടുത്ത വാർത്ത എന്നത് ശബരിമല സന്നിധാനത്തെ കമാൻഡോ കാവൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് 18 വർഷം പൂർത്തിയായിരിക്കുകയാണ്. കേരള പോലീസിന്റെ കമാൻഡോ വിഭാഗമാണ് വർഷങ്ങളായി അയ്യപ്പന് കാവലൊരുക്കുന്നത്. ശ്രീകോവിലിന് ചുറ്റുമാണ് ആയുധധാരികളായ കമാൻഡോ സംഘത്തിന്റെ കാവലുള്ളത്. 16 പേർ അടങ്ങുന്ന സംഘത്തിൽ ഒരേ സമയം ഡ്യൂട്ടിയിൽ 4 പേർ മാത്രമാണ് ഉള്ളത്. 2 മണിക്കൂർ കൂടുമ്പോൾ ഡ്യൂട്ടി മാറും. നട അടച്ചാലും കൂടുതൽ ജാഗ്രതയോടെ കമാൻഡോ സംഘം കാവലുണ്ടാകും. 18 വർഷമായി ഇൻസ്പെക്ടർ വി ജി അജിത് കുമാറാണ് സംഘത്തലവൻ. ഫുൾ പ്രൂഫ് സുരക്ഷയാണ് ഒരുക്കുന്നത്. ശ്രീകോവിലിന് ചുറ്റുമാണ് സ്ഥാനമെങ്കിലും പരിസരമാകെ നിരീക്ഷണ വലയത്തിലാണുള്ളത്. ക്ഷേത്രത്തിന് ഏതു ഭാഗത്തു നിന്ന് വരുന്ന ആക്രമണവും ചെറുക്കാനുള്ള മാർഗരേഖയുമുണ്ട്. തീവ്രവാദ വിരുദ്ധ പരിശീലനം ഉൾപ്പെടെ നേടിയ സംഘമാണ് കാവലിനുള്ളത്. അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് താത്കാലിക ജീവനക്കാർ കുറവായതിനാൽ ശബരിമലയിൽ അപ്പം, അരവണ പ്രസാദം ഒരുക്കലും വിതരണവും താളം തെറ്റുന്നു എന്നുള്ളതാണ്. പാക്കിംഗ് മുടങ്ങിയിരിക്കുകയാണ്. ഇത് പ്രസാദ വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. 10 ടിൻ അരവണ ഒരു കാർട്ടണായി പാക്കിംഗ് നടത്തിയിരുന്നു. ഒരുമിച്ച് കൂടുതൽ അരവണ വാങ്ങുന്ന തീർത്ഥാടകർക്ക് ഇത് സൗകര്യമായിരുന്നു. ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് ഈ സൗകര്യം ഏറെ പ്രയോജനപ്പെടുത്തിയിരുന്നത്. എന്നാൽ ജീവനക്കാരുടെ അഭാവം മൂലം അരവണയുടെ കാർട്ടൺ പാക്കിംഗ് നിർത്തി. അരവണ വിതരണ കൗണ്ടറിന് മുന്നിൽ ക്യൂ രൂപപ്പെടുന്നു. വിതരണത്തിലെ ബുദ്ധിമുട്ട് കാരണം അരവണയുടെ ഒന്നിച്ചുള്ള ഓർഡറുകൾ നിരുത്സാഹപ്പെടുത്തുന്നുമുണ്ട്. മുൻവർഷങ്ങളിൽ ശബരിമലയിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ 1000 ജീവനക്കാരെ ദേവസ്വം ബോർഡ് നിയമിച്ചിരുന്നു. ഈ ജീവനക്കാരാണ് അപ്പം, അരവണ, ചുക്കുവെള്ളം തുടങ്ങിയവ നൽകിയിരുന്നത്. ഈ തവണ തീർത്ഥാടകരുടെ തിരക്ക് കുറഞ്ഞേക്കുമെന്ന് കരുതിയതിനാൽ 300 ജീവനക്കാരെ മാത്രമേ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചുള്ളൂ. ഇതിൽ നല്ലൊരു പങ്കം ആദ്യ ആഴ്ചയ്ക്ക് ശേഷം ജോലി മതിയാക്കി മടങ്ങിപ്പോയി. കുറച്ചുപേർക്ക് പകർച്ചപ്പനി പിടിപെട്ടു. ഇതോടെയാണ് പ്രസാദ വിതരണവും ചുക്കുവെള്ള വിതരണവും താറുമാറായത്. നീലിമല പാത തുറക്കണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുമ്പോഴും ഈ പാതയിൽ ചുക്കുവെള്ള വിതരണത്തിന് പോലും ആളില്ല. കാണിക്കയായി കിട്ടുന്ന സാധനങ്ങളും പൈസയും തരംതിരിക്കാനും എണ്ണിത്തിട്ടപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. അതേസമയം തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നുമുണ്ട്. അതേസമയം ശബരിമലയിലെ ജീവനക്കാരുടെ കുറവ് നികത്തുമെന്നും 150 തൊഴിലാളികളെ നിയമിക്കാനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നുവെന്നും അവരെത്തുന്നതോടെ പ്രശ്നങ്ങൾ തീരുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായ അഡ്വക്കേറ്റ് മനോജ് ചരളൽ പറഞ്ഞു. സ്വാമി ശരണം.